കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡി അന്വേഷണം സി പി എം ഉന്നത നേതാക്കളിലേക്കും എത്തിയിരിക്കുകയാണ് ഇതോടെ എ സി മൊയ്തീനും മൊയ്തീനെ ചുറ്റിപ്പറ്റിയുള്ള എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും കുരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല കരുവന്നൂർ തട്ടിപ്പിൽ അന്വേഷണം വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ച് മുറുകുന്നതോടെ ഉന്നതർ ഉൾപ്പെടെ അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയും ഏറെയാണ് അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണനെതിരെ ആരോപണവുമായി വാടാനപ്പള്ളി സ്വദേശി വി ബി സജിലിൻ രംഗത്തെത്തിയിട്ടുണ്ട് യുക്കോ ബാങ്കിലെ പതിനേഴ് ലക്ഷം രൂപയുടെ കടം തീർക്കാൻ തൃശൂർ ബാങ്കിൽ നിന്ന് എഴുപത് ലക്ഷം വായ്പ എടുത്തെന്നാണ് പറയുന്നത് ഇതിൽ മുപ്പത് ലക്ഷം രൂപ കമ്മീഷനായി സതീഷ് കുമാറിന് കൈമാറി മൂന്നര ലക്ഷം രൂപ എം കെ കണ്ണന് കൈപ്പറ്റിയെന്നും എം കെ കണ്ണനെ ഷൊർണൂർ റോഡിലെ പാർട്ടി ഓഫീസിൽ വെച്ച് കണ്ടിരുന്നുവെന്നും സജിലിൻ ആരോപിക്കുന്നുണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയായിരുന്നു സജിലിൻ ബി ജെ പി നേതാക്കൾക്കൊപ്പമായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത് യൂക്കോ ബാങ്കിലെ കടം തീർത്തിട്ട് ജില്ലാ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തതായി സജിലിൻ പറഞ്ഞു ജിജോർ എന്ന ആൾ ഇടനിലക്കാരനായി നിന്ന് എഴുപത് ലക്ഷം ലോൺ ലോണെടുത്ത് അതിൽ മുപ്പത് ലക്ഷം രൂപ സതീഷ് കുമാർ കമ്മീഷനായി വാങ്ങിയെന്നും ഇയാൾ ആരോപിച്ചു മൂന്നര ലക്ഷം രൂപ വൈസ് പ്രസിഡന്റായ എം കെ കണ്ണൻ കമ്മീഷനായി വാങ്ങിയെന്നും സജിലിൻ പറഞ്ഞു സാമ്പത്തികമായി ഒരിടപെടലുകൾക്കും വഴങ്ങിയിട്ടില്ലെന്നായിരുന്നു എം കെ കണ്ണന്റെ നിലപാട് എം കെ കണ്ണനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ് സജിലിന്റെ ആരോപണം എത്തുന്നത് വിവിധ ബാങ്കുകളിൽ ജപ്തി നടപടികൾ നേരിടുന്നവരെ കണ്ടെത്തി അവർക്ക് വായ്പ തിരിച്ചടക്കുന്നതിനുള്ള പണം കൈമാറി അതിലൂടെ അവരുടെ ഭൂരേഖകളെടുത്ത് മറ്റു ബാങ്കുകളിൽ പണയപ്പെടുത്തി കൂടുതൽ പണം തട്ടിയെടുക്കുക എന്ന രീതിയായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ പിന്തുടർന്നത് അതിന് സഹായം നൽകിയാലാണ് ജിജോർ ജിജോർപ്പിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുഖ്യ സാക്ഷിയായി മാറുകയായിരുന്നു അതേസമയം ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം മുറുക്കിയതോടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റ് ഭീഷണിയിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലേത് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലായിരുന്നു തട്ടിപ്പ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള സമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത് പരാതിക്ക് പിന്നാലെ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു സി നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തതോടെ ാണ് കേരളം കണ്ട ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് കോടിയുടെ ക്രമക്കേട് നടന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്കായി ഉന്നതതല സമിതിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്നാണ് പിന്നീട് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി സി പി എം പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായിരുന്ന എം വി സുരേഷാണ് പരാതി നൽകിയത് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻ തുകയായതോടെ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചു ഇവർ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർക്കുകയായിരുന്നു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് നാല് കോടിയാണ് ക്രമക്കേടെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തി മുൻ സഹകരണ രജിസ്ട്രാർമാർ ബാങ്ക് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് ബാങ്കിലും ജീവനക്കാരടക്കമുള്ളവരുടെ വീടുകളിലും പരിശോധന നടത്തുകയും ചെയ്തു അഞ്ച് പ്രതികളുടെ സ്വത്ത് നേരത്തെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടിയിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു